അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സദ്യം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മുത്താലിം സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് രണ്ട് മൂന്ന് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും മഹതിയായ ഖദീജ ബിബി റളിയല്ലാഹു അൻഹയെയും കുറിച്ച് അവരുടെ ജീവിതത്തെ ഒരു തെറ്റായ ചിത്രീകരണം നടത്തി ഒരു പ്രണയ ജീവിതമായി ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഇന്ന് വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ആരാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് വെച്ചാൽ, ആറാം നൂറ്റാണ്ടിൻ്റെ ശാസ്ത്ര ലോകം ഡാർക്ക് ഏജ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന കറുത്ത യുഗത്തിലേക്ക് സത്യത്തിൻ്റെ പൂച്ചെണ്ടുമായി കടന്നു വന്ന ലോകഗുരുമുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നിങ്ങൾക്കറിയുമോ, അക്രമത്തിൻ്റെയും അനാചാരത്തിൻ്റെയും കൊള്ളയുടെയും കൊലയുടെയും കൊടിയുത്തി വായിന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്ത് സമാധാനത്തിൻ്റെ പൂച്ചെണ്ടുമായി സമുദായത്തിൻ്റെ മുന്നിലേക്ക് കടന്നു വന്ന ലോകഗുരു മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുമ്പോൾ, സഹോദരങ്ങളെ, അവിടെയും ഖദീജ ബിബി റളിയല്ലാഹു അൻഹയുടെയും ജീവിതത്തെ ഒരു പ്രണയഗാനമായി ഇന്ന് സോഷ്യൽ മീഡിയകളോട് ചിത്രീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ആ പാട്ടിനെ നിങ്ങൾക്കുറിച്ച് നിങ്ങൾക്കറിയുമോ, 1978 നമ്മുടെ പി എച്ച് എം ജബ്ബാർ എന്ന് പറയുന്ന ഒരു ഒരു പാട്ടുകാരനുണ്ടായിരുന്നു. അദ്ദേഹം എഴുതിയ പാട്ടല്ലേ മാണിക്യമലരായ പൂവേ, ഹദിയാം ഖദീജ ബീവി എന്ന് പറയുന്ന മനോഹരമായ പാട്ട് അവിടെ നിന്ന് എഴുതിയപ്പോൾ അതിനെ ശബ്ദാവിഷ്കാരം ചെയ്തുകൊണ്ട് നമ്മുടെ തലശ്ശേരിയിലെ റഫീഖ് എന്ന് പറയുന്ന ഒരു പാട്ടുകാരൻ പാടിയിട്ടുണ്ട്. അതേ പാട്ടിനെയാണ് ഇതേപ്പോൾ അഡാർ ലവ് എന്ന് പറയുന്ന ഒരു സിനിമ പുറത്തു വരാൻ പോകുന്നു. ആ ലവ്വിൽ ഒരു കോളേജ് സ്ക്രീനിൽ ഒരു ലവ് സ്ക്രീനായി ചിത്രീകരിച്ചുകൊണ്ട് ആ പാട്ടിനെ രൂപപ്പെടുത്തിയിരിക്കുകയാണ്. ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ഹദിയായ ഖദീജ ബിബി റളിയല്ലാഹു അൻഹയെയും തെറ്റായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ടുള്ള ആ പാട്ട് മുസ്ലിം സമുദായമേ ഒന്ന് നാം മനസ്സിലാക്കണം, ശക്തമായി അതിനെതിരെ എതിർക്കണമെന്ന് ഞാൻ ോട് പറയുകയാണ്. കേവലം ആദ്യമായി സിനിമ രംഗത്തേക്ക് കടന്നു വരുന്ന ആ പെണ്ണ് ഒരു ദിവസം കൊണ്ട് 6 ലക്ഷത്തിൽ പരം ആരാധകരെ കൈക്കലാക്കിയിട്ടുണ്ടെങ്കിൽ എന്ന് മാത്രമല്ല, 3 ദിവസം കൊണ്ട് 35 ലക്ഷത്തിൽ വരുന്ന ആൾക്കാരുകൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ, കൂടുതൽ ആൾക്കാരുകൾ ആ വീഡിയോ കണ്ടത് മുസ്ലിം ആൾക്കാരുകളെന്ന് പറയുമ്പോൾ വല്ലാതെ വേദനയുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ വീഡിയോ ശക്തമായി എതിർക്കുകയാണ്. നമ്മുടെ ഫോണിലൂടെ ആരെങ്കിലും സ്റ്റാറ്റസ് ആയിക്കൊണ്ട് അതല്ലെങ്കിൽ ആ വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഇന്ന് തന്നെ ഇല്ലായ്മ ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, ഇസ്ലാമിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തേക്ക് എന്ന് കടന്നു വന്നിട്ടുണ്ടോ, അന്നൊക്കെയും ഇസ്ലാമിനെ ശക്തമായി എതിർക്കുന്ന ആൾക്കാരുകൾ വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയില്ലേ, പാലക്കാട് ജില്ലയിൽ ഈ അടുത്തൊരു ക്രൈസ്തവ പള്ളിയിലുള്ള ഒരു അച്ഛൻ പറയുകയുണ്ടായി, ഹബീബായ തങ്ങളെക്കുറിച്ച് വല്ലാതെ നിന്ദിച്ചുകൊണ്ട് പ്രസംഗം നടത്തിയപ്പോൾ അതിനെതിരെ അവിടെയുള്ള ശക്തമായ യുവാക്കൾ രംഗത്തിറങ്ങുകയും അവ ആ ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട ആ ഫാദറിൻ്റെ ഒരു കൈവെട്ടിയ സംഭവം പത്രമാധ്യമങ്ങളോട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർന്നിട്ടില്ല സഹോദരന്മാരെ. ഡെൻമാർക്ക് എന്ന് പറയുന്ന ആ സ്ഥലത്ത് ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചിത്രം കാർട്ടൂണായി പത്രമാധ്യമങ്ങളിലൂടെ ലോകം കണ്ടുവെങ്കിൽ, ശക്തമായി ലോകത്തുള്ള മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാരുകൾ അതിനെതിരെ തിരിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ആരാണ് ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്നും ഇസ്ലാമിൻ്റെ ശക്തി എന്താണെന്നും ഡെൻമാർക്കിലുള്ള കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചപ്പോൾ ലോക ജനതയ്ക്ക് മനസ്സിലായെങ്കിൽ തീർന്നിട്ടില്ല സഹോദരങ്ങളെ. ഇങ്ങനെ ഒരുപാട് മാഗസീനിലൂടെ അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിലൂടെ എന്തിനേറെ പറയണം, ഒരുപാട് മാസങ്ങൾക്ക് മുമ്പല്ലേ നമ്മുടെ കേരളക്കരയിലുള്ള മാതൃഭൂമി പത്രം ഹബീബായ തങ്ങളെ കൊച്ചാക്കി കാണിക്കുകയും ഇസ്ലാമിനെ തരം താഴ്ത്തുന്ന രീതിയിൽ ഇവിടെ ലേഖനം അടിച്ചിറക്കുകയും ചെയ്തപ്പോൾ അതിനെതിരെ ശക്തമായി മുസ്ലിം സമുദായം ഒന്നടങ്കം രംഗത്ത് വരികയും, നമ്മുടെ നാട്ടിൽ ഇനി മാതൃഭൂമി പത്രം വരാൻ പാടില്ല, ഒരു മനുഷ്യനും അത് വായിക്കാൻ പാടില്ല, അതിൽ ഹബീബിനെ കൊച്ചാക്കി കാണിച്ചിട്ടുണ്ട്, ഇസ്ലാമിനെ തരം താഴ്ത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ മുസ്ലിങ്ങളുടെ ശക്തി മനസ്സിലാക്കണം. എന്ന് മാത്രമല്ല, നാം ഇതുവരെ ഒരു ഫോട്ടോ കണ്ടിട്ടില്ല ഹബീബിൻ്റെ ഒരു ചിത്രം കാണാതെ ലോകത്തുള്ള സകല മനുഷ്യരും ഹബീബായ നബി തങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഏതൊരു മനുഷ്യനും ഒന്നുകൂടി പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുകയാണ്. ഇവിടെ ഇസ്ലാമിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ആരൊക്കെ എന്തൊക്കെ കുതിർ നിങ്ങൾ ചെയ്ത് മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ ഒന്നേ ഒന്ന് നിങ്ങളോട് പറയാനുള്ളൂ, കേവലം ഈ ലോകം അല്ലെങ്കിൽ ഇസ്ലാം ഏതുവരെ ഈ ലോകത്ത് നിലനിൽക്കുന്നുണ്ടോ അവിടെയുള്ള എല്ലാ മുസ്ലിമുകളും ചേർന്നുകൊണ്ട് അതിനെതിരെ ശക്തമായി പ്രതികരിക്കുമെന്ന് നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് ഈ മാണിക്യമലരായ പൂവേ എന്ന് പറയുന്ന മഹത്തായ ഈ പാട്ട് ഹദിയായ ഖദീജ ബിബി റളിയല്ലാഹു അൻഹ ഹബീബായ തങ്ങളെ ഷാമിലേക്ക് കച്ചവടത്തിന് വേണ്ടി അയക്കുന്ന ആ രംഗം അതൊരു പ്രണയഗാനമായി ചിത്രീകരിക്കുകയാണ്. അതിനെല്ലാവരും ഇല്ലായ്മ ചെയ്യുന്നതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വാഖിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.